കാഴ്ച ഭംഗി നൽകുന്ന ഈ അതിമനോഹരമായ സ്ഥലമുള്ളത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ കോതമംഗലം റൂട്ടിലേക്ക് കയറി ആ പോത്താനിക്കാട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ സെന്റ് തോമസ് എന്നൊരു ഹോസ്പിറ്റലിനോട് ചേർന്ന് കാണുന്ന വഴിയാണ് ഈ റിവർ ക്രോസിംഗിന്റെ അടുത്തേക്ക് പോകുന്നത്. ഇരു സൈഡിലും നല്ല നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും റൈറ്റ് സൈഡിൽ റബ്ബറും തോട്ടവും ലെഫ്റ്റിൽ ഈ പറഞ്ഞ പൈനാപ്പിൾ കൃഷിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അതിമനോഹരമായ സ്ഥലമാണ് ഈ റിവർ ക്രോസിംഗിനുള്ള സ്ഥലം. എൻ്റെ സുഹൃത്ത് സിബിൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നത്. ഏതായാലും ഈ സ്ഥലം കാണണമെന്ന് വലിയ ആഗ്രഹം, കാരണം എറണാകുളം ടൗണിൽ 52 കിലോമീറ്റർ ഉള്ളൂ ഇവിടത്തോളം എത്താൻ. അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ തന്നെ പുറപ്പെട്ട് ആ സ്പോട്ടിലെത്തി ഒരു മനോഹരമായ ഇടമെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാവർക്കും എല്ലാ സ്ഥലവും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഇന്ന് ഇത്തിരി അപകടം പിടിച്ചൊരു സമയമാണ്, കാരണം ക്രോസ് ചെയ്യാൻ പറ്റില്ല, വണ്ടിക്കായാലും നടന്നായാലും ക്രോസ് ചെയ്യാൻ പറ്റില്ല. വെള്ളം സ്വല്പം അധികമുള്ള സമയമാണ്, കാരണം മഴയൊക്കെ തുടങ്ങിയതിൻ്റെ പേരിൽ വെള്ളം ഇത്തിരി കൂടുതലാണ്, നല്ല ഒഴുക്കുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ തെന്നാൻ ചാൻസ് ഉണ്ട്. തൊട്ടപ്പുറത്ത് കരയുണ്ട്, അവിടെ അതിൽ കറങ്ങി പോകാം, അവിടെ കള്ളുഷാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഏതായാലും നല്ലൊരു സ്ഥലമാണ്, കാമുകി കാമുകമാർക്കൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ പറ്റിയ തണലും തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഏതായാലും എനിക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ട് ഇവിടെ ചുറ്റി കടന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇത് നിങ്ങളെ പരിചയപ്പെടുത്താന്നുള്ളത്. കാരണം 52 കിലോമീറ്റർ ഉള്ളൂ ഇവിടെ എത്താൻ വേണ്ടി. നല്ല പച്ചപ്പൊക്കെ നിൽക്കുന്ന ഈ മുള ഭംഗിയൊക്കെ സമ്മാനിക്കുന്ന ഈ ഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ചെറിയൊരു സ്ഥലമുണ്ടാ, വലിയ സ്ഥലമൊന്നും അവകാശപ്പെടുന്നില്ല. തൊട്ടപ്പുറത്ത് റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്, അപ്പോൾ ആ വെഡിങ് ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു ഇടമാണ്. കുറച്ച് വീട്ടുകാരൊക്കെ ഉള്ളൂ അവിടെ, ആ പരിസരത്ത് ആകെ കുറച്ച് വീടാണ് ഞാൻ കണ്ടുള്ളൂ. ഞാൻ നിൽക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് എൻ്റെ കാലിനോട് ടച്ച് ചെയ്ത് ഈ പൂച്ചക്കുഞ്ഞ്, ചെറിയ പൂച്ചക്കുഞ്ഞ്, കാരണം അധികം അത്യാവശ്യം ഭക്ഷണം കിട്ടണമെന്ന് തോന്നണം. കാരണം ആ പരിസരത്തൊക്കെ അവിടെ ഉള്ളവരൊക്കെ വന്ന് തുണി അലക്കണൊക്കെ സ്ഥലമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം നോക്കിയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ബണ്ണുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്ത്, അത് കഴിക്കണ്ടായിരുന്നു. കാരണം ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നാളായെന്ന് തോന്നണം, കണ്ടിട്ട് ഒരു കുഞ്ഞാണ് അത്. ഏതായാലും ബണ്ണൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കണ്ടായിരുന്നു. ഞാൻ വീണ്ടും എൻ്റെ ഡ്യൂട്ടിയിൽ കിടന്നത് ആ മരത്തിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു പാലം കാണാം. ആ പാലം കവർ ചെയ്ത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തെത്തും. അപ്പോൾ അവിടുത്തെ ഈ പാടവും അതൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ നേരെ അങ്ങോട്ട് പുറപ്പെടാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. കാരണം സമയം കളയാനില്ല, കാരണം ഈ ഡേ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കാനുണ്ട്. ഞാൻ ആ വഴിയിലൂടെ, ആ ചെറു വഴിയിലൂടെ, ആ പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ചെറു വഴിയിലൂടെ, ഒരുപാട് വീടുകളൊന്നുമില്ല, കുറച്ച് വീടുകളുള്ളൂ, എല്ലാ വീടുകളും അടച്ചിട്ടിരിക്കും. കാരണം രാവിലെ എൻ്റെ പേര് പള്ളിയിൽ പോയിരുന്നു, ഞായറാഴ്ചയാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ ഞായറാഴ്ച മിക്ക അവരും പള്ളിയിൽ പോയതിൻ്റെ പേര് പള്ളിയിലെ ആ ശബ്ദം കേൾക്കാം എനിക്ക്. പൈനാപ്പിൾ തോട്ടവും റബ്ബർ തോട്ടവും ചെറിയ ബസ് സ്റ്റോപ്പുകളൊക്കെ കണ്ട് കാഴ്ച നൽകിയൊക്കെ നല്ല അതിമനോഹരമായൊക്കെ കാഴ്ച കണ്ട് നേരെ ആ പാലത്തിലേക്കുള്ള യാത്രയിലാണ്. തൊട്ടപ്പുറത്ത് അടക്കാ കൃഷിയും തെങ്ങും കൃഷിയൊക്കെ ഉണ്ട്. അതേ അത് മനോഹരമായ കാഴ്ചയാണ്, സംശയമില്ല. ഇതേപോലത്തെ യാത്രയിലൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ വളരെ പതുക്കെയാണ് ഞാൻ പോയത്, അതുകൊണ്ട് കണ്ട് ആസ്വദിച്ചത്. ഈ ഇതാണ് കൊച്ചുപാലം. ഈ കൊച്ചുപാലത്തിന് ഇപ്പുറം പോത്താനിക്കാടും അപ്പുറത്ത് കാവക്കാട്, കാവക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. രണ്ട് കരയെയും ബന്ധിപ്പിക്കുന്ന ഒരു കൊച്ചുപാലമാണ്. വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു കാറും ഒരു ടൂ വീലറും പോകാവുന്ന ഒരു സ്പേസ് ഉള്ളൂ ഈ പാലത്തിന്. പക്ഷേ അത്യാവശ്യം നീളമുണ്ട്. ഇതിന് താഴെ കൂടിയാണ് ഈ റിവർ ക്രോസ് ചെയ്ത് പോകുന്നത്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കാഴ്ച ഭംഗി നൽകുന്ന കാഴ്ചയൊക്കെയാണ് സമ്മാനിക്കുന്ന ഈ പാലത്തിൽ നിന്ന് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഈ പാലം. ഏതായാലും അവിടെയും ഞാൻ കുറേ നേരം ചിലവഴിച്ച് അവിടുത്തെ നാട്ടുകാരോടൊക്കെ കണ്ടപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. കാരണം കറക്റ്റ് ഒരു കാറിനും ഒരു ടൂ വീലറിനും പോകാനുള്ളൊരു ഗ്യാപ്പുള്ളൂ. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇതൊക്കെ. ഒരു സൈഡിൽ കൃഷികളൊക്കെ ഉണ്ട്, പൈനാപ്പിളിൻ്റെ കൃഷിയൊക്കെ ഞാൻ കണ്ടു അതിൻ്റെ മുകളിൽ നിന്നിട്ട്. നമുക്ക് കാണാൻ പറ്റും ആ സൈഡിൽ, കാരണം ആ സ്പേസിലൊക്കെ പൈനാപ്പിൾ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷികളൊക്കെ ഉള്ള ഒരുപാട് ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് വാഴക്കാട് ആ സ്ഥലങ്ങളൊക്കെ പെടും, തൊടുപുഴ ബോർഡറൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നിന്നിട്ട് നേരെ ആ കള്ളുഷാപ്പ് കണ്ട്, പക്ഷേ കള്ളുഷാപ്പ് കുറേ നാളായിട്ട് പൂട്ടിക്കിടക്കണമെന്നാണ് പറയുന്നത്. അതൊന്നും നോക്കില്ല, നേരെ ഇപ്പുറത്തെ സൈഡിലുള്ള റിവർ ക്രോസിങ്ങിൻ്റെ ആ സ്ഥലത്തേക്ക് ഞാൻ നടന്ന് ചെന്ന് ആ നല്ല ശക്തമായ ഒഴുക്കണ്ട അവിടെ ആരോണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. നേരെ അങ്ങോട്ട് ചെന്ന് ഞാൻ ചെന്നപ്പോൾ ഉള്ള കാഴ്ചയാണ്, അപ്പുറത്തുള്ള വ്യൂ ആണ് നമ്മൾ നേരത്തെ കണ്ടത്, ഇത് ഇപ്പുറത്തുള്ള വ്യൂ ആണ്. ഏതായാലും രണ്ട് സൈഡും അതിമനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരു റിവർ ക്രോസിംഗ് ആണ്. പരിചയപ്പെട്ട അദ്ദേഹം സുനിൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി അവിടെ അത്യാവശ്യം തുണി കഴുകാനും കുളിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. ഏതായാലും കണ്ട് പരിചയപ്പെട്ട് പുതിയൊരു സുഹൃത്തും കൂടി, അക്കൗണ്ടിൽ പുതിയൊരു സുഹൃത്തും കൂടി കയറിക്കണ്ട. ശക്തമായ ഒഴുക്കാണ്, പുള്ളി നടന്ന് കാണിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കൊരു ചെറിയൊരു പേടി, കാരണം ഞാൻ ഇതേപോലെ റിസ്ക് ഒന്നും എടുക്കാറില്ല, കാരണം വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കാറില്ല ഈ യാത്രയുടെ ഇടയിൽ. മാക്സിമം നമ്മൾ വീഡിയോ എടുക്കാവുന്ന വീഡിയോ ഒക്കെ എടുത്ത്
സന്തോഷിച്ച് വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം യാത്രയിൽ. ഇതേപോലെ റിസ്ക് എടുത്ത് നിൽക്കുക കാരണം ഒരു കൊച്ചു കടയുണ്ട് അവിടെ, അവിടെ ചൂട് പൊറോട്ട കിട്ടും. ആ കട ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. തമ്പിചേട്ടനാണ് കുറേ നേരം സംസാരിച്ച് തമ്പിചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ കട ഇനി വരുമ്പോൾ അടിപൊളി സെറ്റപ്പ് ആയിരിക്കുമെന്നാണ് തമ്പിചേട്ടൻ ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കൊച്ചു വീഡിയോ നിങ്ങൾ കണ്ടതായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും പുതിയ വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.